ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ തന്നെ നോക്കാം. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ ഒരു 200 ഗ്രാം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ടേക്കുന്നത്. നമ്മളൊരു 5-6 മണിക്കൂറെങ്കിലും ഇത് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഗ്രീൻ പീസ് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയി കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ സവോള സ്ലൈസ് ചെയ്തെടുത്തത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, പിന്നെ വെളുത്തുള്ളി ചതച്ചെടുത്തത്. ഞാൻ ഇവിടെ ഒരു 5 വലിയ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ ഒരു വലിയ തക്കാളി, ഇതേപോലെ കുറച്ച് വലിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഈ കറിയിലേക്ക് നമ്മൾ തക്കാളി നമ്മൾ ചേർക്കുമ്പോൾ നമ്മൾ തക്കാളി നമ്മൾ എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കില്ല. അത് നമ്മൾ ഗ്രീൻ പീസ് നമ്മൾ വേവിച്ചിട്ട് ഗ്രീൻ പീസ് നമ്മൾ ഈ മസാലയിലേക്ക് ചേർക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ തക്കാളി നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചേർക്കും. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ, ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല. ഈ കറിയിലേക്ക് നമുക്ക് ഗരം മസാല വളരെ കുറച്ച് മതി. പിന്നെ മുളക് പൊടി, അത് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ കടുക്, ഞാനിവിടെ 1/4 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്, 1/4 ടേബിൾ സ്പൂൺ നല്ല ജീരകം. പിന്നെ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഗ്രീൻ പീസ് നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഗ്രീൻ പീസ് നമുക്ക് വേവിച്ചെടുക്കാം. ആ വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമ്മുടെ ഗ്രീൻ പീസ് കറിക്ക് നമുക്ക് നല്ല ഗ്രേവി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഗ്രീൻ പീസ് നമ്മൾ വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ മസാലയിലേക്ക് നമ്മൾ ഗ്രീൻ പീസ് എന്ന സമയത്ത് രണ്ടാമത് വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ നമുക്കിത് ഗ്രീൻ പീസ് വേവിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് ഗ്രീൻ പീസ് വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് കറിക്ക് എന്തോരം ഗ്രേവി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നമുക്ക് ഗ്രീൻ പീസ് വേവിക്കാം. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കേണ്ട. നമ്മൾ ഈ ഗ്രീൻ പീസ് നമ്മൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ മസാല ഉണ്ടാക്കിയിട്ട് നമ്മൾ അത് കറിയാക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാം. നമുക്ക് മൂടി വയ്ക്കാം. ഈ ഗ്രീൻ പീസ് നമുക്ക് കടല വേവിച്ചെടുക്കുന്ന പോലെയല്ല, ഈ ഗ്രീൻ പീസ് കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഒരു വിസിന് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഗ്രീൻ പീസ് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. നമ്മുടെ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ പീസ് നമുക്ക് കറിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഈ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഏറ്റവും തന്നെ നമുക്ക് കടുകിട്ടിട്ട് പൊട്ടിക്കാം. ഇപ്പൊ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ പതുക്കെ ഒന്ന് കുറച്ച് വെക്കാം. ഇതിലേക്ക് നമുക്ക് നല്ല ജീരകം ചേർക്കാം. ഇതിലേക്ക് നമുക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാം. ഈ സവോള ഒന്ന് വളർന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. സവാളയ്ക്ക് ഒന്ന് വളർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. നമുക്ക് ഏറ്റവും തന്നെ നമുക്ക് മഞ്ഞപ്പൊടി ചേർക്കാം. ഈ മഞ്ഞപ്പൊടി എണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് ആ മഞ്ഞപ്പൊടിയുടെ പച്ചക്കൂട്ടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഈ ചെറുതായിട്ട് ഒന്ന് കുറച്ച് വയ്ക്കണം. നമ്മുടെ മഞ്ഞപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ആ മഞ്ഞപ്പൊടിയുടെ പച്ചക്കൂട്ടൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഇപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും എണ്ണയിൽ കറി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം. നല്ല ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കാം. അല്ലെങ്കിൽ നമ്മൾ തീ ആണ് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു കൈപ്പരസം വരും. നമ്മുടെ മസാലപ്പൊടികളൊക്കെ എണ്ണയിൽ വരെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണം ഗ്രീൻ പീസ് ചേർക്കാം. ഈ തക്കാളി നമുക്ക് ഗ്രീൻ പീസിൽ ഇട്ടിട്ട് വേണം നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട്.
അതിനകത്ത് തീ നന്നായിട്ട് ഒന്ന് കൂട്ടി വെക്കാം. ഈ കറിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. അപ്പോൾ ഈ തക്കാളിക്ക് ഒന്ന് പതുക്കെ ഒന്ന് വേവും. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് കറി നമുക്കൊന്ന് വേവിക്കാം. നമ്മുടെ ഗ്രീൻ പീസ് കറിയിൽ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കറിയിൽ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ കറിയിലേക്ക് നമുക്ക് തക്കാളി ചേർക്കുമ്പോൾ നമ്മൾ ആ മസാലയിൽ ഇട്ടിട്ട് നമുക്ക് തക്കാളി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നന്നായിട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഗ്രീൻ പീസ് ചേർക്കാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നുന്നത് തക്കാളി ഇങ്ങനെ അധികം വേവിക്കാണ്ട് എടുക്കുന്നതാണ്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കറി നമുക്കൊന്ന് മല്ലിയരി ഇട്ടിട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. ആ മല്ലിയല്ലി ഉണ്ടെങ്കിൽ മല്ലിയല്ലിയും കൂടി ചേർക്കാം. മല്ലിയല്ലിയും കൂടി ചേർത്തുണ്ടെങ്കിൽ കറിക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു കറിയാണത്.